ആലപ്പുഴയിൽ ഒരാൾ കൂടി കൊറോണ ബാധിച്ച് മരിച്ചു. വൃക്കരോഗത്തിന് ചികിത്സയിലിരിക്കെ മരിച്ച മാരാരിക്കുളം ത്രേസ്യാമ്മയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ കൊറോണ രോഗബാധിതരായി മരിച്ചവരുടെ എണ്ണം 12 ആയി. ഇതേസമയം ജില്ലയിൽ സമ്പർക്ക രോഗികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മാരാരിക്കുളം സ്വദേശിനി ത്രേസ്യാമ്മ മരിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൊറോണ രോഗബാധിതയായിരുന്നതായി കണ്ടെത്തിയത്. മാരാരിക്കുളം വടക്കു പഞ്ചായത്തിലെ 14-ാം വാർഡ് സ്വദേശിനിയാണ്. കുടുംബാംഗങ്ങളോടും സമ്പർക്കത്തിലേർപ്പെട്ടവരോടും ക്വാറന്റൈനിൽ കഴിയാൻ ആരോഗ്യ വിഭാഗം ആവശ്യപ്പെട്ടു. ഇവരുടെ രോഗത്തിന്റെ ഉറവിടം വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ജില്ലയിൽ 6 പേരാണ് കൊറോണ രോഗബാധിതരായി മരിച്ചത്. ജില്ലയിൽ മൊത്തം കൊറോണ മരണം 12 ആയി. ഇതേസമയം ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ 4 പേർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. മറ്റു മരണങ്ങൾ കൊറോണ രോഗബാധ കൊണ്ടല്ലെന്ന വിശദീകരണമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഇതേസമയം ജില്ലയിൽ സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണ്. ജില്ലയിൽ രോഗം ബാധിച്ചവരിൽ സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടവരുടെ എണ്ണം 70% ഉയർന്നതും ഉറവിടമില്ലാത്ത രോഗികൾ ഏറുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കടക്കരപ്പള്ളി, കായംകുളം, പള്ളിപ്പാട്, എഴുപുന്ന, കോടന്തുരുത്ത് മേഖലകളിലാണ് സമ്പർക്ക രോഗികൾ കൂടുതലായുള്ളത്. രോഗനിർണയ പരിശോധനാ ഫലം വൈകുന്നതും പരിശോധന കൂടുതൽ പേരിൽ നടത്താത്തതും രോഗവ്യാപനം കൂടാൻ ഇടയാക്കുന്നുണ്ട്. പോലീസുകാരിലും ആരോഗ്യ പ്രവർത്തകരിലും രോഗം ബാധിക്കുന്നതും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ജനം, ആലപ്പുഴ.